അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന പുതിയൊരു നീക്കവുമായി ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ ശത്രുരാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ തങ്ങളുടെ പുതിയ യുദ്ധക്കപ്പൽ തന്നെ രംഗത്തിറക്കി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു യുദ്ധക്കപ്പൽ ഇറാൻ നീറ്റിലിറക്കിയിരിക്കുന്നത്. ഭീമൻ യുദ്ധക്കപ്പലിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇറാൻ തന്നെയാണ് തങ്ങളുടെ ഔദ്യോഗിക ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. 150 മീറ്റർ നീളമുള്ള 4000 ടൺ ഭീമൻ വിവിധദേശ കപ്പൽ പ്രതിരോധത്തിന് സജ്ജമാണെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. കൊല്ലപ്പെട്ട IRGC നേവി കമാൻഡർ അബ്ദുള്ള റുഡാക്കിയുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു കപ്പൽ ഇറാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ഫാസ്റ്റ് അറ്റാക്ക് മിസൈൽ ബോട്ടുകൾ, വിമാനങ്ങളെ തകർക്കാനുള്ള നിരവധി മിസൈൽ സംവിധാനങ്ങൾ എന്നിവ വഹിക്കാൻ കഴിവുള്ളതാണ് ഈ ഒരു കപ്പൽ. പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ, ചെങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇറാന്റെ നാവികസേനയും കപ്പലുകളും അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കപ്പൽ പടിഞ്ഞാറൻ ഭാഗങ്ങളെ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. ത്രിമാന വ്യൂ ഉള്ള റഡാർ സംവിധാനം, കടലാക്രമണത്തിനുള്ള മിസൈലുകൾ, ഇലക്ട്രോണിക് യുദ്ധത്തിനായി നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയും ഈ ഒരു കപ്പലിലുണ്ട്. ഓൺബോർഡിനൊപ്പം കട്ടിംഗ് എഡ്ജ് മിസൈൽ സിസ്റ്റവും ഈ ഒരു കപ്പലിലുണ്ട്. കപ്പലിലെ മറ്റു ആയുധങ്ങളിൽ 4 ഇരട്ട ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈൽ ലോഞ്ചറുകൾ, 6 അബാബിൽ 2 ഡ്രോണുകൾ, ഒറ്റബൽ 212 ഹെലികോപ്റ്റർ, ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണും എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. പുതിയ കപ്പലിനെ ഒരു റോൾ ഓൺ റോൾ ഓഫ് കപ്പൽ എന്നാണ് മാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ ഒരു പുതിയൊരു നീക്കം സംശയത്തോടുകൂടി തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നതും.